ശൂലം എന്നുള്ളൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് പെയിൻ. പെയിൻ എന്നാണ് ശൂലം എന്നുള്ളൊരു ടേമിൻ്റെ മീനിങ്. പക്ഷേ നമ്മൾ ശൂലം എന്നുള്ളൊരു ചാപ്റ്ററിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള പെയിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പെർട്ടിക്കുലർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെയിൻ ഇൻ അബ്ഡോമൻ. അബ്ഡോമനിലുള്ള പെയിനെയാണ് നമ്മൾ ശൂലം എന്നുള്ള ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. മെയിൻലി ഇൻ ഏരിയാസ് ഓഫ് ഹൃദയ, പാർശ്വ, ഉദര, എക്സെട്ര. ഓക്കെ, അതായത് അബ്ഡോമിനിൻ്റെ അബ്ഡോമിനൽ ഏരിയയിലുള്ള പെയിനും പിന്നെ അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളിലുള്ള പെയിനുമാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡസൻ്റ് നോട്ട് പെയിൻ ഇൻ ശിരസ്, പാദ, ബാഹു, എക്സെട്ര. മറ്റ് ഏരിയയിലുള്ള പെയിനിനെ ഇത് ഡിനോട്ട് ചെയ്യുന്നില്ല ശൂലം എന്നുള്ളൊരു ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ ഈ പെയിനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സഡൻ ഓൺസെറ്റ് ആയിരിക്കും ഈ ശൂലം ഉണ്ടാവുക. സിവിയർ ആയിട്ടുള്ള സ്റ്റാബിംഗ് ടൈപ്പ് ഓഫ് പെയിനാണ്. ഓക്കെ, അപ്പോൾ ഇതിന് അതുകൊണ്ട് തന്നെ പൂർവ്വരൂപത്തിൽ പ്രത്യേകിച്ചൊരു പറയാനുണ്ടാവില്ല, പ്രത്യേകിച്ചൊരു ഫീച്ചർ പറയാനില്ല, കാരണം ഇത് സഡൻ ഓൺസെറ്റാണ്. ഓക്കെ, പിന്നെ ഈ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഏ ടൈപ്സ് ആണുള്ളത്: വാദ, പിത്ത, കഫ, ദ്വന്ദജ, സന്നിപാതജ, ആമജ. മാധവനിദാന പ്രകാരം 8 ടൈപ്പാണുള്ളത്. ഇതൊക്കെയാണ് വാദ, പിത്ത, കഫ, ദ്വന്ദജ, സന്നിപാതജ, ആമജ. ഓക്കെ, എല്ലാ ശൂലത്തിലും വാദത്തിൻ്റെ പ്രസൻസ് ആയിരിക്കും മെയിനായിട്ടുണ്ടാവുക. ഓക്കെ, വാദ ഈസ് എ മെയിൻ ദോഷ ഇൻ ശൂല. അതായത് വാദം ഇല്ലാണ്ട് ഒരു ശൂലവും ഉണ്ടാവില്ല. ഇനി നമുക്ക് വാദജ ശൂലത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിദാനം പറയുന്നത് പെർട്ടിക്കുലർലി ദോഷ ടൈപ്സ് ബേസ്ഡ് ആയിട്ടാണ് നിദാനം പറയുന്നത്. അതായത് വാദജമായിട്ടുള്ള ശൂലത്തിൻ്റെ നിദാനം പറയുക, വാദപ്രകോപകരമായിട്ടുള്ള ആഹാരവിഹാരങ്ങൾ, അതായത് വിഹാരങ്ങളാണെങ്കിൽ വ്യായാമം, യാനം, അധികം ട്രാവൽ ചെയ്യുക, പ്രജാകരം, രാത്രിയൊക്കെ ഉറക്കളച്ചിരിക്കുക, അധ്യശനം, അതായത് പ്രീവിയസ് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുക, ഉപവസിക്കുക, ഒരുപാട് ഉപവസിക്കുക, പിന്നെ അതുകൂടാതെ രൂക്ഷമായിട്ടുള്ള ആഹാരം, അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വാദപ്രകോപകരമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, രൂക്ഷശുഷ്കമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, അതൊക്കെ എഴുതാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നോക്കുക സൈറ്റ് ഓഫ് പെയിൻ ആണ്. ഈ വാദജ ശൂലത്തിലുണ്ടാവുന്ന പെയിൻ എവിടെയൊക്കെയാണ്? ഹൃദയ, പാർശ്വ, പൃഷ്ഠ, തൃക, വസ്തി പ്രദേശത്തിലായിരിക്കും വേദന ഉണ്ടാവുക. ഹൃദയ, പാർശ്വ, പൃഷ്ഠ, തൃക, വസ്തി പ്രദേശത്തിൽ. പെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആഫ്റ്റർ ഡൈജഷൻ ആയിരിക്കും ഉണ്ടാവുക. പെയിൻ എപ്പോഴാണ് തുടങ്ങുക? ആഫ്റ്റർ ഡൈജഷൻ, പരിണാമത്തിന് ശേഷമായിരിക്കും പെയിൻ ഉണ്ടാവുക. ഈവനിങ് ടൈമിലും പെയിൻ ഉണ്ടാവും. ഓക്കെ, ഈവനിങ് ടൈമിലൊക്കെയാണ് പെട്ടെന്ന് പെയിന് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം. അതായത് വാദത്തിൻ്റെ ഒരു പ്രിഡോമിനൻസ് അല്ല, ഇപ്പോൾ വാദം അഗ്രവേറ്റ് ആവുന്ന ടൈമുകളിൽ. ഓക്കെ, പിന്നെ അത് പെയിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ എപ്പിസോഡിക് പെയിൻ ആയിരിക്കും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് മുഹുർമുഹുറായിട്ടുള്ള പെയിൻ ആയിരിക്കും ഉണ്ടാവുക. ഉപശയം പറയുന്നത് സ്വേദനം, സ്നിഗ്ധ, ഉഷ്ണ, ഭോജനം. ഓക്കെ, വാദത്തിൻ്റെ ഓപ്പോസിറ്റ് ഗുണങ്ങളുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി അടുത്തത് വരിക പിത്തജശൂലമാണ്. പിത്തജശൂലത്തിൽ നിദാനമായിട്ട് പറയുന്നത് അതിതീക്ഷ്ണ, ഉഷ്ണവിദാഹി, കടുവമ്ലരസമായിട്ടുള്ള ആഹാരങ്ങൾ, ക്രോധം, അങ്ങനെ പിത്തപ്രകോപകരമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത് ത്രിട്, മോഹ, സ്വേദ, മൂർച്ച. പിന്നെ പെയിനിൻ്റെ പ്രത്യേകത പറയുന്നത് ഇൻക്രീസ് ഇൻ മിഡ് ഡേ, മിഡ് നൈറ്റ്, ഡ്യൂറിങ് ഡൈജഷൻ, അതായത് പിത്ത പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ടൈം പീരീഡിലായിരിക്കും ഇത് അഗ്രവേറ്റ് ആവുക. മിഡ് ഡേയിൽ, മിഡ് നൈറ്റിൽ, പിന്നെ ഡ്യൂറിങ് ഡൈജഷൻ, ഡൈജഷൻ്റെ സമയത്ത് പിത്തത്തിൻ്റെ ഒരു പ്രിഡോമിനൻ്റ് ടൈം അല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊക്കെയാണ് പിത്തജശൂലം ഉണ്ടാവുക. ഓക്കെ, ഇനി ഉപശയമായിട്ട് പറയാം ശീതകാലം, അതായത് തണുപ്പുള്ള സമയങ്ങളിൽ മധുര ശീതാഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിത്തജശൂലത്തിന് ഉപശയമായിട്ട് ആക്റ്റ് ചെയ്യും. ഇനി അടുത്തത് വരുന്നത് കഫജശൂലമാണ്. കഫജശൂലത്തിൻ്റെ നിദാനം പറയുന്നത് ആനൂപ മാംസം, തിലം, ഇക്ഷു, കരിമ്പ്, എള്ള്, ഇതൊക്കെയാണ് പറയുന്നത് കേട്ടോ നിദാനമായിട്ട്. അതൊക്കെ അധികമായിട്ട് കഴിക്കുക. പിന്നെ കഫപ്രകോപകരമായിട്ടുള്ള ആഹാരവിഹാരങ്ങൾ ചെയ്യുക. ഓക്കെ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത് ഹൃല്ലാസം, കാസം, ശിരോഗുരുത്വം, അരുചിയൊക്കെയാണ്. പെയിനിൻ്റെ പ്രത്യേകത പറയുന്നത് പെയിൻ മെയിൻലി ആമാശയ റീജിയനിലായിരിക്കും ഉണ്ടാവുക. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഫുഡ് ഇൻടേക്ക്, ഫുഡ് ഇൻടേക്ക് കഴിഞ്ഞ് ഇമീഡിയറ്റ്ലി കഫ പ്രിഡോമിനൻ്റ് ടൈമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് പെയിൻ ഉണ്ടാവുക. പിന്നെ അതുകൂടാതെ ഏർലി മോർണിംഗ് ടൈമിലൊക്കെ പെയിൻ ഉണ്ടാവും. അപ്പോൾ അതാണ് കഫജശൂലത്തിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുക ദ്വന്ദജശൂലമാണ്. ദ്വന്ദജശൂലത്തിൽ എന്താ രണ്ട് ദോഷങ്ങളും ടേം ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സന്നിപാതജമാണെങ്കിൽ സിവിയർ പെയിൻ ഓഫ് ഓൾ ടൈപ്സ്, സിവിയർ പെയിൻ ഉണ്ടായിരിക്കും.
പലതരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള പെയിൻ ആണ് ഉണ്ടായിരിക്കുക. മൂന്ന് ദോഷങ്ങളോട് കൂടി ചേർന്നതുകൊണ്ട് തന്നെ പല സിംപ്റ്റംസ് കാണിക്കും, അസാധ്യമാണെന്നുള്ളത് ഓർക്കുക. ഇനി അടുത്ത് വരുന്ന ആമജശൂലമാണ്. ആമജശൂലത്തിന് പറയുന്ന ലക്ഷണങ്ങൾ ആഡോബം, ഇൻ്റസ്റ്റൈനൽ ഗർഗ്ലിംഗ്, ഹൃല്ലാസ ഗുരുത്വം, അബ്ഡോമിനൽ ഹെവിനെസ് ഉണ്ടാവും, കഫസ്യ ലിംഗേന സമാന ലിംഗം, അതായത് ഫീച്ചേഴ്സ് ഓഫ് കഫജശൂലം. കഫജശൂലത്തിൻ്റെ സിമിലർ ആയിട്ടുള്ള സമാനമായിട്ടുള്ള ലിംഗങ്ങളായിരിക്കും ആമജശൂലത്തിൽ. ആമജശൂലത്തിൻ്റെ കാരണം എന്തായിരിക്കും? പേര് പോലെ തന്നെ ആമമായിരിക്കും. ഓക്കെ, ഇനി അടുത്തതിൻ്റെ സാധ്യസാധ്യത, നമുക്ക് ശൂലത്തിൻ്റെ സാധ്യസാധ്യത നോക്കാം. അസാധ്യമായിട്ട് പറയുന്നത് ത്രിദോഷജമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൃച്ഛ്രസാധ്യമായിട്ട് പറയുന്നത് ദ്വിദോഷജം, ദ്വന്ദജമായിട്ടുള്ള ശൂലം കൃച്ഛ്രസാധ്യമാണ്. സാധ്യമായിട്ട് പറയുന്നത് ഏകദോഷജം. ശൂലത്തിൻ്റെ ഉപദ്രവങ്ങളെ നോക്കാം. തൃഷ്ണ, മൂർച്ച, അരുചി, കാസം, ഇതൊക്കെയാണ് ശൂലത്തിൻ്റെ ഉപദ്രവങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്. ഓക്കെ, ഇനി മറ്റ് ശൂലങ്ങൾ നമുക്ക് നോക്കാം. വേറെ രണ്ട് ശൂലങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ അന്നദ്രവശൂലവും പരിണാമശൂലവുമാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അന്നദ്രവശൂലം. അപ്പം അന്നദ്രവശൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻ്റ് വിൽ ഹാവ് പെയിൻ ഓൾ ദ ടൈം ഇറസ്പെക്റ്റീവ് ഓഫ് ഫുഡ് ഇൻടേക്ക്, മെഡിസിൻ ഇൻടേക്ക്. അതായത് പേഷ്യൻറ്റിന് എപ്പോഴും വേദനയാണ്. ഓക്കെ, എപ്പോഴും അബ്ഡോമിനൽ റീജിയനിൽ പെയിൻ ഉണ്ടായിരിക്കും. ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും, മെഡിസിൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എപ്പോഴും വേദന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. പെയിൻ ഒക്കേഴ്സ് ആഫ്റ്റർ ഡൈജഷൻ, ഡ്യൂറിങ് ഡൈജഷൻ, ഈവൺ ഇൻ അജീർണ. അതായത് എപ്പോഴും പെയിൻ ഉണ്ടാവുമെന്ന് അർത്ഥം. ആഫ്റ്റർ ഡൈജഷൻ ജീർണേ ജീരിയത്ത്, അതായത് ഡ്യൂറിങ് ഡൈജഷൻ അജീർണേ, അതായത് ഇൻ ഡൈജഷൻ്റെ സമയത്ത് വായർ ശൂലം ഉപജായതേ, ശൂലം ഉണ്ടാവുന്നു. പത്യ അപത്യ പ്രയോഗേണ ഭോജന അഭോജനേന ച നാ ശമം യാതി. അതായത് പത്യാപത്യങ്ങൾ പ്രയോഗങ്ങൾ ചെയ്താലും, ഭോജന ഫുഡ് കഴിച്ചാലും, അഭോജന ഫാസ്റ്റ് ചെയ്താലും എല്ലാ സമയത്തും വേദന ഉണ്ടാവും. നാ ശമം യാതി, ഇതൊന്നും വേദനേനെ ശമിപ്പിക്കുന്നില്ല. പത്യാപത്യ പ്രയോഗങ്ങളും ഭോജനവും അഭോജനമൊന്നും വേദനേനെ ശമിപ്പിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ശ്ലോകം നോക്കാം. ജീർണേ ജീര്യത് അജീർണേ വായത് ശൂലം ഉപജാനത് പത്യ അപത്യ പ്രയോഗേണ ഭോജന അഭോജനേന ച നാ ശമം യാതി. അപ്പം ഈ നിങ്ങൾ ഈ മീനിങ് പഠിച്ചു വെച്ചാൽ മതി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ശ്ലോകം എഴുതാവുന്നതാണ്. ഓക്കെ, ജീർണെ അതായത് ആഫ്റ്റർ ഡൈജഷൻ ആയാലും, ജീര്യത് ഡ്യൂറിങ് ഡൈജഷൻ ആയാലും, അജീർണെ ഈവൺ ആഫ്റ്റർ ഡൈജഷൻ, സോറി ഈവൺ ഇൻ ഇൻഡൈജഷൻ. അജീർണം എന്ന് പറയുമ്പോൾ ഇൻഡൈജഷൻ കണ്ടീഷൻ ആയാലും ശൂലം ഉണ്ടാവുന്നു. പത്യാപത്യങ്ങൾ നോക്കിയാലും, ഭോജനം ചെയ്താലും അഭോജനം ചെയ്താലും എപ്പോഴും വേദന ഉണ്ടാവും, വേദന ശമിപ്പിക്കുന്നില്ല. കോറിലേറ്റഡ് ടു ഗ്യാസ്ട്രിക് അൾസർ, ഗ്യാസ്ട്രിക് അൾസർ ആയിട്ടാണ് ഇത് കോറിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അന്നം കഴിക്കുമ്പോൾ ഗ്യാസ് ട്രബിൾ ഉണ്ടായി എന്നുള്ളത് ഓർക്കുക. അന്നദ്രവശൂലം ഗ്യാസ്ട്രിക് അൾസറായിട്ട് കോറിലേറ്റ് ചെയ്യാനായിട്ട് ഓർത്ത് വയ്ക്കാനാണ്. കാരണം ഇനി പരിണാമശൂലം നമ്മൾ പഠിക്കുമ്പോൾ മാറിപ്പോരുതല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ അന്നദ്രവശൂലത്തിനെ പറ്റി പറയാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുക പരിണാമശൂലമായിരിക്കും. അപ്പോൾ പേര് പോലെ തന്നെ പെയിന് പ്രിഡോമിനൻ്റ് ഡ്യൂറിങ് പരിണാമ സ്റ്റേജ് ഓഫ് ഫുഡ്, അതായത് ഡൈജഷൻ്റെ സമയത്തായിരിക്കും പെയിൻ ഉണ്ടാവുക. നമ്മളെ ശൂലം ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ പിത്തജ ശൂലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു പെയിൻ എപ്പോഴായിരിക്കും ഉണ്ടാവുക? ഡ്യൂറിങ് ദ ഡൈജഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പരിണാമ ശൂലത്തിൻ്റെ ഒരു പിത്തജ ശൂലത്തിൻ്റെ ടൈപ്പായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, കാരണം പെയിനിൻ്റെ ഓൺസെറ്റ് ടൈം നോക്കിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പെയിൻ ഈസ് പ്രിഡോമിനൻ്റ് ഡ്യൂറിങ് പരിണാമ സ്റ്റേജ് ഓഫ് ഫുഡ്. സംപ്രാപ്തി പറയുന്നത് വാദപ്രകോപകരമായിട്ടുള്ള നിദാനം, അതൊക്കെ വാദപ്രകോപകരമായിട്ടുള്ള നിദാനങ്ങൾ കാരണം വാദം എഗ്രവേറ്റ് ആവുന്നു. അതിൻ്റെ കൂടെ കഫപിത്തത്തിനെയും കൂടെ വിഷിയേറ്റ് ചെയ്യുന്നു. പെയിൻ ലോക്കലൈസിങ് അൻ്റെ ഡിയോഡിനം, ഡിയോഡിനം റീജിയണിലായിരിക്കും പെയിൻ ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ പരിണാമ ശൂലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓൺസെറ്റ് ഓഫ് ടൈം ഓൺസെറ്റ് ഓഫ് പെയിൻ പറയുന്നത് എന്ന് വെച്ചാൽ അറ്റ് ദ ടൈം ഓഫ് ഡൈജഷൻ ഓഫ് ഫുഡ് ബുക്തേ ജീര്യതി യച്ച് ശൂലം തദേവ പരിണാമജം. ഭുക്തിജീര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം ദഹിക്കുന്ന സമയത്ത്, ഡ്യൂറിങ് ഡൈജഷനാണ് ശൂലം ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ പരിണാമശൂലം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം മീനിങ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ലൈൻ സിമ്പിളായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ അത് പഠിക്കുക. ഭുക്തേ ജീര്യതി യച്ച് ശൂലം തദേവ പരിണാമജം. റിലീഫ് ഓഫ് പെയിൻ പറയുന്നത് പെയിൻ റിലീഫ്സ് ഓൺ ടേക്കിംഗ് ഫുഡ്, ഭക്ഷണം കഴിക്കുമ്പോൾ, അതുപോലെ വൊമിറ്റ് ചെയ്യുമ്പോൾ, സൂൺ ആഫ്റ്റർ ഡൈജഷൻ ഈസ് ഓവർ. ഡൈജഷൻ പരിണാമത്തിന് ശേഷവും വേദന കുറയുന്നു. പരിണാമത്തിൻ്റെ സമയത്താണ് വേദനയുള്ളത്, പരിണാമത്തിന് ശേഷം വേദന കുറയുന്നു. ഓക്കെ, അങ്ങനെ മൂന്ന് കണ്ടീഷൻസാണ് റിലീഫ് ഓഫ് പെയിൻ പറയുന്നത്. എന്തൊക്കെയാണ്? പെയിൻ റിലീവ്സ് ഓൺ ടേക്കിംഗ് ഫുഡ്, ഭക്ഷണം കഴിക്കുമ്പോൾ, വൊമിറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ പരിണാമത്തിന് ശേഷം വേദന കുറയുന്നു കേട്ടോ.
അതിൻ്റെ ശ്ലോകത്തിൻ്റെ ലൈൻ നമുക്ക് നോക്കാം. ഭുക്ത മാത്രേ, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ അഥവാ വാന്തേ വോമിറ്റ് ചെയ്യുമ്പോൾ, ജീർണേ അന്നേ ഡൈജഷന് ശേഷം, അതായത് ജീർണാവസ്ഥ ആഫ്റ്റർ പരിണാമം, ച പ്രശമ്യതി വേദന ശമിക്കുന്നു. ഭുക്ത മാത്രേ അഥവാ വാന്തേ ജീർണേ അന്നേ ച പ്രശമ്യതി. ഇതാണ് ശ്ലോകം വരുന്നത് കേട്ടോ. ഇനി സൈറ്റ് ഓഫ് പെയിൻ, സൈറ്റ് ഓഫ് പെയിൻ എവിടെയൊക്കെയാണ് പറയുന്നത്? കുക്ഷിശൂലം അബ്ഡോമിനൽ റീജിയനിലെ പെയിൻ, ജഠര പാർശ്വശൂലം അതായത് അബ്ഡോമിൻ്റെ പാർശ്വഭാഗത്ത്, ജഠരത്തിൻ്റെ പാർശ്വഭാഗത്ത് ശൂല ഉണ്ടാവുന്നു. നാഭി ബസ്തി ശൂല ഉണ്ടാവുന്നു. സ്തനാന്തര ശൂലം സ്റ്റേർണൽ റീജിയൻ, അതായത് ബ്രസ്റ്റ് ഇൻ ബിറ്റ്വീൻ ബ്രസ്റ്റ് റീജിയനിൽ, സ്തനത്തിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വേദന ഉണ്ടാവുന്നു. പൃഷ്ഠമൂല ശൂല അതായത് സേക്രൽ റീജിയനിലും പെയിൻ ഉണ്ടാവുന്നു. ഇനി നമുക്ക് പരിണാമജ ശൂലത്തിന് വീണ്ടും നമുക്ക് ടൈപ്സ് ആക്കാം. വാദ പിത്ത കഫ ദ്വിദോഷജ ത്രിദോഷജ, ഓക്കെ അങ്ങനെ ആ അഞ്ച് ടൈപ്പാണ്. വാദ പിത്ത കഫ ദ്വിദോഷജ ത്രിദോഷജ. വാദജത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ആത്മാനം, അടോപം അതായത് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഗർഗ്ലിംഗ് സൗണ്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ വിൺമൂത്ര വിബന്ധ അതായത് കോൺസ്റ്റിപ്പേഷനും അതുപോലെ തന്നെ മൂത്രം പോകാനായിട്ടും തടസ്സം ഉണ്ടായിരിക്കും. ഓക്കെ വിൺമൂത്ര വിബന്ധം. പിത്തജമാണെങ്കിലോ പൈത്തികമായിട്ടുള്ള സിംറ്റംസ്, തൃഷ്ണ ദാഹം സ്വേദം, ഇൻക്രീസ് ഓൺ കടു അമ്ല, കടു അമ്ല ആഹാരങ്ങൾ കഴിക്കുമ്പോൾ, അത്തരത്തിലുള്ള രസങ്ങളുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ വേദന അഗ്രവേറ്റ് ആവുന്നു, ലവണരസമൊക്കെ കഴിക്കുമ്പോൾ കേട്ടോ. കഫജമായിട്ടുള്ളത് എന്താണ് ഫീച്ചേഴ്സ് വരുന്നത്? ഛർദി, ഹൃല്ലാസം, ഡൽ പെയിൻ ഫോർ ലോങ് ടൈം, ലോങ് ഡ്യൂറേഷനിൽ ഡല്ലായിട്ടുള്ള പെയിൻ ഉണ്ടാവും. ദ്വിദോഷജവും ത്രിദോഷജവും മിക്സഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും. സാധ്യാസാധ്യത നോക്കാം. അസാധ്യമായിട്ട് പറയുന്നത് ത്രിദോഷജമായിട്ടുള്ള പരിണാമശൂലം നമുക്ക് അസാധ്യമായിട്ട് പറയാം. പിന്നെന്താണ്? വിച്ച് ഇൻവോൾവ്സ് ഡിപ്ലീഷൻ ഓഫ് ബല മാംസ അഗ്നി, അതുപോലെ തന്നെ ബലത്തിൻ്റെ ഡിപ്ലീഷൻ, ബലത്തിൻ്റെയും മാംസത്തിൻ്റെയും അഗ്നിയുടെയും ഡിപ്ലീഷനുള്ള കണ്ടീഷനിൽ അസാധ്യമായിട്ട് നമുക്ക് പറയാം. ഉപശമമായിട്ട് പറയുന്നത് വൊമിറ്റിംഗ് ആണ് അല്ലേ. നമ്മൾ റിലീഫ് ഓഫ് പെയിനിൽ നമ്മൾ വാന്തം പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ അത് ഉപശമമാക്കി നമുക്ക് എടുക്കാം. അനുപശയമായിട്ട് പറയുന്നത് വ്രീഹി ധാന്യം, ഷാലി ധാന്യം, ഓക്കെ ബാർലി പോലുള്ള ധാന്യങ്ങളൊക്കെയാണ് അനുപശയമായിട്ട് പറയുന്നത്. ഇത് നമുക്ക് ഡിയോഡിനൽ അൾസറായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം. ഓക്കെ നമ്മൾ പറഞ്ഞിരുന്നു പെയിൻ ഉണ്ടാകുന്നത് ഡിയോഡിനം റീജിയനിലാണെന്ന്. അപ്പോൾ പരിണാമശൂലം എന്തായിട്ടാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത്? ഡിയോഡിനൽ അൾസറായിട്ട്. അന്നദ്രവശൂലം നമ്മൾ ഗ്യാസ്ട്രിക് അൾസറായിട്ടാണ് കോറിലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഇത് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, പരിണാമശൂലം അന്നദ്രവശൂലം എടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ക്വിക്ലി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ശൂലം പറഞ്ഞത് എന്താണ്? അബ്ഡോമിനൽ റീജിയനിലുള്ള പെയിനെയാണ് നമ്മൾ ശൂലം ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സഡൻ ഓൺസെറ്റ് ആയിരിക്കും, സിവിയർ ആയിട്ടുള്ള സ്റ്റാബിംഗ് ടൈപ്പ് ഓഫ് പെയിൻ പെയിനായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ക്ലാസിഫിക്കേഷൻ മെയിൻലി 8 ടൈപ്സ് ആണെന്നുള്ളത് സ്പെഷ്യലായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. വാദ പിത്ത കഫ ദ്വന്ദജ സന്നിപാതജ ആമജ. ഓക്കെ വാദം എല്ലാ ശൂലത്തിലും വാദമായിരിക്കും, വാദമായിരിക്കും മെയിൻ ദോഷം വരിക കേട്ടോ. വാദമില്ലാതെ ഒരു ശൂലം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഓരോന്നിൻ്റെയും നമ്മൾ നിദാനവും അതിൻ്റെ സൈറ്റും പെയിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ദ്വന്ദജ ശൂലവും സന്നിപാതജ ശൂലമൊക്കെ നമ്മൾ പറഞ്ഞു, ആമജം പറഞ്ഞിരുന്നു, സാധ്യാസാധ്യത പറഞ്ഞു, ഉപദ്രവമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൂടാതെ വരുന്ന അന്നദ്രവശൂലവും പരിണാമശൂലവും നമ്മൾ പറഞ്ഞിരുന്നു. അന്നദ്രവശൂലം എന്ന് പറയുമ്പോൾ പെയിൻ ഓൾ ദ ടൈം, എപ്പോഴും വേദന ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് കോറിലേറ്റ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് അൾസർ ആയിട്ടാണെന്ന് പറഞ്ഞു. പരിണാമശൂലത്തിൽ പരിണാമത്തിൻ്റെ സമയത്തായിരിക്കും വേദന ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അത് കോറിലേറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഡിയോർഡിനൽ അൾസർ ആയിട്ടാണ്. ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കുക ശൂലത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. സാമാന്യ ചികിത്സയും വിശേഷ ചികിത്സയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സാമാന്യ ചികിത്സയിൽ വരുന്ന എന്തൊക്കെയാണ്? വമനം, ലംഘനം, പാചന ഔഷധം, ഫലവർത്തി. ഈ നാല് പോയിൻ്റാണ് നിങ്ങൾ സാമാന്യ ചികിത്സയിൽ എഴുതേണ്ടത്. വിശേഷ ചികിത്സയിൽ വരുന്നത് എന്തൊക്കെയാണ്? വാദത്തിന് വരുന്നത് ബലാദി കഷായം നമുക്ക് യൂസ് ചെയ്യാം, ഹിങ്കുവാദി ചൂർണം, പിന്നെ ഉദരപ്രദേശത്തിൽ നമുക്ക് സ്വേദനം ചെയ്യാം, തിലം ഏറണ്ടൊക്കെയാണ് നമ്മൾ കോമണായിട്ട് സ്വേദനത്തിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് പിത്തജമായിട്ടുള്ള ശൂലമാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് വിരേചനം, അവഗാഹം വിത്ത് ശീതജലം, അതായത് സിറ്റ്സ് ബാത്ത് ചെയ്യാം, ശീതജലം വെച്ചിട്ട് ഘൃതപാനം, ക്ഷീരപാനമൊക്കെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് മെഡിസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ബൃഹത്യാദി കഷായം, ത്രിഫലാദി കഷായമൊക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് കഫജമായിട്ടുള്ള ശൂലത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. വമനം, കഫമായതുകൊണ്ട് തന്നെ വമനം എളുപ്പം ഓർത്ത് വയ്ക്കാമല്ലോ. വമനം, ലംഘനം,
നസ്യം, പിന്നെ കഫത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കടുരൂക്ഷമായിട്ടുള്ള പ്രയോഗങ്ങൾ. പിന്നെ നമുക്ക് അരിഷ്ടം, ഗോതൂമം, യവം പോലുള്ള വസ്തുക്കൾ നമുക്ക് പഥ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആമജമായിട്ടുള്ള ശൂലത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. സിമിലർ ടു കഫജ ശൂലമാണ് ആമരമായിട്ടുള്ളതും അഗ്നിവർദ്ധകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിത്രകാതി കഷായം പോലുള്ള യോഗങ്ങൾ നമുക്ക് ഈ കണ്ടീഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പരിണാമ ശൂലത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് വമനം വിരേചനം വസ്തി ചെയ്യാം. നമുക്ക് അതിന് ഉപയോഗിക്കേണ്ട രസം ഏതാണ്, ഔഷധങ്ങളുടെ രസം പറയുന്നത് തിക്തമധുരമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് വൺ അന്നദ്രവ ശൂലത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് വമനം വിരേചനം. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന യോഗങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശുണ്ഠ്യാതി കൽക്കം പോലുള്ള യോഗങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഭാഗത്തു നിന്ന് കോമൺ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് പരിണാമശൂലം അല്ലെങ്കിൽ അന്നദ്രവശൂലമൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ അന്നദ്രവശൂലം പരിണാമശൂലമൊക്കെ എഴുതാം. ചികിത്സാ പാർട്ട് വരുമ്പോൾ സാമാന്യ ചികിത്സയും വിശേഷ ചികിത്സയും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പം ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് 7 types ഓഫ് ശൂലം അക്കോർഡിംഗ് ടു മാധവ നിദാനമാണ്. ഓക്കെ, സുശ്രുതൻ കുറച്ചുകൂടെ ശൂലങ്ങൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൃദ്ശൂല, വസ്തിശൂല, കുക്ഷിശൂല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ വേറെ ടൈപ്പ് ഓഫ് ശൂലങ്ങൾ കൂടെ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചത് മാധവ നിദാനത്തിലെ മാധവ നിദാനത്തിലെ ടൈപ്സ് ആണെന്ന് മറക്കാണ്ട് ഓർത്ത് വയ്ക്കാം കേട്ടോ.